ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ കാമിലോണിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. കാമിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓന്താണ് കേട്ടോ. അപ്പോൾ കാമിലോണിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നമുക്ക് പറയാം. ക്ലാസ് റെപ്റ്റീലിയ, സബ് ക്ലാസ് ഡയപ്സിഡ, ഓർഡർ സ്ക്വമാറ്റ, സബ് ഓർഡർ ലാസർട്ടീലിയ. ഇതാണ് ഈ ഒരു കാമിലോണിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കാമിലോണിനെ പറ്റി നോക്കാം. കാമിലോൺ ഓന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാമിലോൺ ഒരു ആർബോറിയൽ ലിസാർഡാണെന്ന് പറഞ്ഞത്. ആർബോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രീ ലിവിങ് ആയിട്ടുള്ള ലിസാർഡാണ് കാമിലോണിൻ്റെ. ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഓന്തിൻ്റെ പ്രത്യേകത എന്താ? ഓന്തിനെ പോലെ നിറം മാറരുത് എന്നല്ലേ നമ്മൾ പറയുക? അതാണ് കേട്ടോ കാമിലോണിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ബാക്കി അത് നമ്മൾ പോയി എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ പറയും. പിന്നെ ഇതിൻ്റെ കാമിലോണിൻ്റെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സ്കെയിൽസ് കാണാം. ഈ ഒരു ബോഡിയിൽ നമ്മൾ നോക്കിക്കഴിയുമ്പം ഇങ്ങനെ അതിൻ്റെ ഹോൾ ബോഡീനെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് സ്കെയിൽസ് കാണാം. ആ സ്കെയിൽസ് മോഡിഫൈ ചെയ്തിട്ട് ഒരു ഗ്രാനുലാർ ട്യൂബർക്കിൾസ് ആയി മാറിയിട്ടുണ്ടോ കണ്ടോ. ഒരു തരി ഇങ്ങനെയായിട്ടല്ലേ ഉള്ളത്. ഈ ഒരു കാമിലോണിൻ്റെ ബോഡിയിൽ മൊത്തം കവർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കാണാം? ഗ്രെയിൻസ് കാണാം, സോറി സ്കെയിൽസ് കാണാം. ആ സ്കെയിൽസ് മോഡിഫൈ ചെയ്തിട്ട് ഒരു ഗ്രാനുലാർ ട്യൂബർക്യൂൾസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഈ ഒരു സ്കെയിൽസ് മിഡ് ഡോർസൽ സർഫസ് നെക്കിൻ്റെ ആ ഒരു പോർഷനിലുള്ള സ്കെയിൽസൊക്കെ മോഡിഫൈ ചെയ്തിട്ട് സെറൈൻ ഡോർസൽ ക്രസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ പോർഷനിലുള്ളതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഒരു ക്രസ്റ്റ് പോലെയായി മാറിയിട്ടുണ്ടാവും. ഇതാ ഈ ഒരു ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കണ്ടോ, ഒരു സെറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോർസൽ ക്രസ്റ്റ് പോലെ നെക്കിൻ്റെയും അതേപോലെ തന്നെ ട്രങ്കിൻ്റെയും ഈ ഒരു പോർഷനിൽ കേട്ടോ, ഡോർസൽ പോർഷനിലായിട്ടുള്ളതാണ്. അതിങ്ങനെ ഒരു ചെറിയൊരു ക്രസ്റ്റ് പോലെ, ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചും കൂടി ഒരു ഒരു കട്ടി കൂടിയ ഒരു ഭാഗം പോലെ ആയിട്ടുണ്ടാവും. ഓക്കെ, ഹെഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റോ അല്ലെങ്കിൽ ഹൂഡോ കാണാം. ഇനി മെയിലൊരു ക്യാരക്ടറായിട്ട് നമുക്ക് പറയാം, അതിന് ടാർസൽ സ്പർ ഉണ്ട്. ഇതാണ് ഈ ഒരു കാമിലോണിൻ്റെ സെക്സിനെ നമ്മൾ ഏത് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. ടാർസൽ സ്പർ പ്രസൻ്റ് ആണോ അതോ ആബ്സെൻ്റ് ആണോ? ടാർസൽ സ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെയിലിൻ്റെ ബാക്കത്തെ ലിമ്പുണ്ടല്ലോ, ഹൈൻഡ് ലിമ്പുണ്ടല്ലോ, അതിൽ ഒരു എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, ഒരു ചെറിയൊരു ഗ്രോത്ത് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടാർസൽ സ്പർ എന്ന് വിളിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു കാമിലോൺ ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ അത്രയാണ് ആ ഒരു നമുക്ക് ആ ഒരു മെയിലിൻ്റെ ക്യാരക്ടർ എന്ന രീതിയിൽ പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഹാൻഡും ഫീറ്റും ഒക്കെ എന്തിനു വേണ്ടി മോഡിഫൈഡ് ആണ്? ആർബോറിയൽ ലൈഫ് മീൻസ് ഒരു മരത്തുമ്മിന് ജീവിക്കാനും അതിനനുസരിച്ച് ക്ലൈംബ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അഡാപ്റ്റഡ് ആയിട്ടുള്ള കാലും കൈകളൊക്കെയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഡിജിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ ഈ ഒരു ഡിജിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ക്ലോഡാണ്. അതേപോലെ തന്നെ ചെറുതായിട്ട് ഒരു പാർഷ്യലി ഫ്യൂസ്ഡ് ആയ ഒരു രീതിയിലാണ്. അതായത് ഈ ഒരു ഇമേജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഫ്യൂസ്ഡ് ആയ പോലെയാണ് നമുക്കിതിൻ്റെ ഡിജിറ്റ്സ് തോന്നുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ബണ്ടിലായിട്ട് ഓപ്പോസിബിൾ ആയിട്ടുള്ള ബണ്ടിൽ, ഓപ്പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബണ്ടിൽ ഒന്നിനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഓപ്പോസിറ്റായി വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു കണ്ടീഷനെ നമ്മൾ സാഗോ ഡാക്ടൈൽ. അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റ്സ് എങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നത്? സാഗോ ഡാക്ടൈൽ ഡാക്ടൈലസ് ഡിജിറ്റ്സ് ആണെന്നാണ് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയുള്ള അഡാപ്റ്റേഷനാണ്? ഗ്രാസ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷനാണ്. ഓക്കെ, അപ്പോൾ ആ എങ്ങനെയാണ് ആ ഒരു ലിംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ഹാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പുറത്തുള്ള രണ്ട് ഫിംഗേഴ്സ് അകത്തുള്ള മൂന്നെണ്ണത്തിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഹാൻഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫൂട്ടിൽ നോക്കുകയാണെങ്കിൽ ഉള്ളിലുള്ള രണ്ടെണ്ണം, ഉള്ളിലുള്ള രണ്ട് ടോസ് പുറത്തുള്ള മൂന്നെണ്ണത്തിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, പാരറ്റിൽ എങ്ങനെയാട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ സിമിലർ ഇൻ പാരറ്റ്. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു ടോസിൻ്റെ അറേഞ്ച്മെൻറ്റ്. അത് ഈ ഒരു ആർബോറിയൽ ലൈഫിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ആർബോറിയൽ ലൈഫിന് കാമിലോണിൻ്റെ അഡാപ്റ്റേഷൻ എന്താണ്. അത് ലാസ്റ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങനെ പറയുമ്പോൾ അത് പറഞ്ഞു പോവും, ഇന്ന ഇന്നതാണ്. നമുക്ക് ബാക്കി ലാസ്റ്റിലേക്ക് ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ, ഇനി ഇതിൻ്റെ ടെയിൽ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രീ ഹെൻസൈൽ ആയിട്ടുള്ളൊരു ടെയിലാണ്.
നല്ല നീളത്തിൽ ഇതാ കണ്ട അത്യാവശ്യം ലെങ്ത്തിൽ ഒരു പ്രീ ഹെൻസൈൽ ആയിട്ടുള്ളൊരു ടെയിലാണ് ക്യാമലോണിന് കാണാൻ പറ്റുന്നത്. അത് താഴത്തെ പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ റോൾഡ് ആയിട്ടാണ്, ഇങ്ങനെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് റോൾ ചെയ്ത് കിടക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു ടെയിലെന്ന് ടെയിലിനെ നമ്മൾ ക്യാമലോണിൻ്റെ ഫിഫ്ത്ത് ലിംബായിട്ടാണ് പറയുന്നത്. കാരണം എന്താ അറിയോ, ഈ ഒരു ടെയിൽ ഉപയോഗിച്ചിട്ട് ക്യാമലോണിന് ഒരു മരത്തുമ്മൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ക്യാമലോണിൻ്റെ ഫിഫ്ത്ത് ലിംബായിട്ട് നമ്മൾ ടെയിലിനെ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ടങ്ക്. ടങ്ക് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. ഇതിൻ്റെ ഫുഡ് ക്യാപ്ചറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ടങ്ക് എന്ന് പറയുന്നത്. ടങ്ക് വളരെ ലോങ് ആയിട്ട് ഹോളോ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ളൊരു ടങ്ക്, ഇതാണ് ടങ്ക്, ലോങ് ആയിട്ട് ഹോളോ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ളൊരു ടങ്കാണ്. ആ ഒരു ടങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ എലാസ്റ്റിൻ ഫൈബേഴ്സ് കൂടി ചേർന്നിട്ടാണ്. അതിൻ്റെ ടിപ്പ് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതാണ് അതിൻ്റെ ടിപ്പ്, ക്ലബ് ഷേപ്ഡ് ആണ്. അതേപോലെ തന്നെ വളരെ സ്റ്റിക്കി ആണ്. എന്നാൽ താഴത്തേക്ക് ബേസ് പോർഷനിലേക്ക് വരുമ്പം നാരോ ആയിട്ടുള്ളതാണ് കാണാൻ പറ്റുന്നത്. ബേസൽ പാർട്ടിൽ, ഈ ഒരു ടങ്കിൻ്റെ ബേസൽ പാർട്ടിൽ എലാസ്റ്റിൻ ഫൈബേഴ്സ് കോയിൽഡ് ആയിട്ട് ഒരു സ്പ്രിങ് പോലെയാണ് ബേസ് പാർട്ടിൽ കിടക്കുന്നത്. നമ്മൾ ഈ ഒരു ബേസൽ പോർഷന്, ഈ ഒരു ബേസൽ പോർഷനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഒരു എന്താ പറയുക, ഈ ഒരു ഹയോഡ് ബോണി സ്റ്റൈൽ ഹയോഡിൽ എന്ത് ചെയ്ത പോലെയാണ് കാണാൻ പറ്റുന്നത്, മൗണ്ട് ചെയ്ത് വെച്ച പോലെ. അതിലേക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ നമ്മൾ മൗണ്ട് ചെയ്യാന്ന് പറയില്ലേ, നമ്മളൊരു സ്ലൈഡിൽ മൗണ്ട് ചെയ്യാന്ന് പറയാറില്ലേ, ഒന്നിങ്ങനെ എടുത്ത് സാധനം വെച്ച് കറക്റ്റായിട്ട് ഒന്ന് പ്ലേസ് ചെയ്യുക, അതേപോലെയാണ് ഇതിൻ്റെ ടങ്ക് ഹയോഡ് പ്ലേസിൽ, ബോണി സ്റ്റൈൽ ഓഫ് ഹയോഡിൽ വെച്ചിരിക്കുന്നത്, മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കംപ്രഷൻ, ഒന്നിങ്ങനെ കംപ്രസ് ചെയ്തിട്ട് ആ ഒരു ഹയോഡ് ബോണമിൽ എന്ത് ചെയ്യാണ്, ഒന്ന് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ടങ്ക്. ദാ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ, ഇത് നോക്കിക്കഴിഞ്ഞാൽ ക്യാമലോണിൻ്റെ ടങ്കാണ്. ക്യാമലോണിൻ്റെ ടങ്കിൻ്റെ ടിപ്പ് പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ്, ക്ലബ് ഷേപ്ഡ് ആണ്. അതേപോലെ വളരെ സ്റ്റിക്കി ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ബേസ് പോർഷനിലേക്ക് പോകുമ്പം നാരോ ആണ്, കണ്ടോ, വളരെ നാരോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഈ ടങ്ക് യൂസിലില്ല, ഇങ്ങനെ പുറത്തേക്ക് എടുത്തിടേണ്ട ഒരു ആവശ്യം ഇതിനില്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ബേസൽ പോർഷനെ അത് ആ ഒരു ഹയോഡിൻ്റെ അല്ലെങ്കിൽ ലിംഗ്വൽ പ്രോസസ്സിൻ്റെ മേലെയായിട്ട് മൗണ്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നിങ്ങനെ മൗണ്ട് ചെയ്ത് ഒരു കംപ്രസ് ചെയ്ത് വെച്ച പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക ടങ്കിനെ. ഇനി ഈ ടങ്ക് എന്താ പറയുക, ഈ ടങ്കിന് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ ഒരു പ്രേ വന്നു, അതിനെത്തുന്ന റേഞ്ചിൽ ഒരു പ്രേ വന്നു കഴിഞ്ഞാൽ ഈ ടങ്കിനെ ലൈറ്റ്നിങ് സ്പീഡിൽ, മീൻസ് ഒരു ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡിൽ ഇതെന്ത് ചെയ്യും, പുറത്തേക്ക് ഇടും. കറക്റ്റ് ഒരു പ്രൊസിഷനിൽ അത് നേരെ പുറത്തേക്ക് ആ ടങ്കിനെ എടുത്തിടും. ഓക്കെ, ആ അങ്ങനെ പുറത്തേക്ക് ടങ്ക് ഇട്ട് കഴിയുമ്പം ആ പ്രേ ഇത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു പ്രേ ആ ഒരു ടങ്കിൻ്റെ ടിപ്പിലായിട്ട് അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു ടങ്കിനെ മൗത്തിലേക്ക് വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ടങ്ക് ഉള്ളതുകൊണ്ട് ക്യാമലോണിനുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫുഡ് തേടി പോകണ്ട, ഫുഡ് ഇതിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് ആ ടങ്ക് ഒന്ന് പുറത്തേക്ക് ഇട്ട് ക്യാച്ച് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഈ ഒരു ടങ്കിൻ്റെ മെക്കാനിസത്തിന് കാരണം, ഓക്കെ, ഒരു അത്യാവശ്യം ഡിസ്റ്റൻസിലേക്ക് ഈ ടങ്കിനെ ജസ്റ്റ് ഷോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് എലാസ്റ്റിസിറ്റിയാണ്, ആ ടങ്കിൽ വരുന്ന എലാസ്റ്റിസിറ്റിയാണ്. പിന്നെ ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടങ്ക് ഹോളോ ആണ് എന്ന്, ടങ്കിനുള്ളിൽ ഒരു ഹോളോ സ്പേസ് ഉണ്ട് എന്നുള്ളത്. അപ്പം അതിലേക്കൂടെ പാസ് ചെയ്യുന്ന പാർഷ്യലി ഡ്യൂ ടു ദ പ്രഷർ ഓഫ് ബ്ലഡ്, അതിലൂടെ പാസ് ചെയ്യുന്ന ബ്ലഡിൻ്റെ പ്രഷർ കാരണമാണ് മറ്റൊരു റീസൺ ടങ്കിനെ ഇത്രയും കറക്റ്റായിട്ട് ഷോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ടങ്കിൻ്റെ ടിപ്പ് ഓഷനിൽ ഒരു മൊമെൻറ്റം ഉണ്ടാവും. ഓക്കെ, കുറച്ചൊരു ഹെവി ടിപ്പാണ്, അപ്പോൾ അതിനൊരു മൊമെൻറ്റം ഉണ്ടാവും. അത് ഈ ടങ്കിനെ ഫോർവേഡ് ചെയ്യാനും അതേപോലെ തന്നെ ബേസൽ പോർഷനിൽ ഒരു ടെൻഷനും ക്രിയേറ്റ് ചെയ്യും. ഈ ടെൻഷൻ എന്ത് ചെയ്യും, ഈ ടെൻഷനും അതേപോലെ തന്നെ ചില മസിൽസിൻ്റെ കൺട്രാക്ഷനും കാരണമാണ് എന്ത് വരുന്നത്, ഈ ടങ്കിനെ തിരിച്ച് വിഡ്രോ ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നത്. അപ്പം ഈ ഒരു ഹെവി ടിപ്പിൽ വരുന്ന മൊമെൻറ്റം, ഓക്കെ, അതാണ് ടങ്കിന് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫോർവേഡായിട്ട് മീൻസ് പുറത്തേക്ക് ഇടാനുള്ള ഒരു ഇത് കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ടങ്കിനെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കാരണം എന്താണ്, ബേസൽ പോർഷൻ, ടങ്കിൻ്റെ ഈ ഒരു ബേസൽ പോർഷനിൽ വരുന്ന ടെൻഷനും അതേപോലെ തന്നെ ഇതിൽ വരുന്ന ചില മസിൽസിൻ്റെയും കൺട്രാക്ഷൻ കാരണമാണ് എന്താ പറയുക ഈ ഒരു ടങ്ക് കറക്റ്റായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ആ ഒരു പ്രേൻ്റെ ഡിസ്റ്റൻസ് ഇവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇവരുടെ
ഐ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ബൈനോക്കുലർ വിഷൻ ആണ് കേട്ടോ. ഐസിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഏതാണ്? ബൈനോക്കുലർ വിഷൻ ആണ്. അത് ഉപയോഗിച്ചിട്ടാണ് എവിടെയാണ് അതിൻ്റെ പ്രേ എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കാമലോണിന് പറ്റുന്നത്. ബൈനോക്കുലർ വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ, നമ്മുടെ ഇപ്പം കാമലോണിൻ്റെ കേസിലാണെങ്കിൽ രണ്ട് കണ്ണും ഉപയോഗിച്ചിട്ട് ഒരേ ഒബ്ജക്റ്റിനെ തന്നെ ഫോക്കസ് ചെയ്ത് ഒരു സിംഗിൾ ഇമേജ് ഉണ്ടാക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുക കേട്ടോ. അപ്പം ഇവരുടെ ആ ഒരു കറക്റ്റായിട്ട് ഏതാണ് പ്രേ, എവിടെയാണ് പ്രേ ഉള്ളത്, ആ ഒരു പ്രിസിഷൻ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് വരുന്നത്, ഈ ഒരു ബൈനോക്കുലർ വിഷൻ കാരണമാണ്. ഓക്കെ, ഇനി കാമലോണിൻ്റെ ഐസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ ഐസാണ്, ഇൻഡിപെൻഡൻ്റ്ലി മൂവബിൾ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. പീപ്പിൾ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള സ്ലിറ്റ് ആണ്. ഇതിൻ്റെ ഹോൾ ഐസ് പീപ്പിൾ ഒഴികെ ബാക്കിയുള്ള ഹോൾ ഐസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഗ്ലാഡുലാർ ലിഡ് ഉണ്ട്, ഒരു ഗ്ലാഡുലാർ ആയിട്ടുള്ള ഒരു ലിഡ് ഉണ്ട്. പിന്നെ ഐസിനെ എല്ലാ ഡയറക്ഷനിലും റിവോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും, എല്ലാ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാൻ പറ്റും. കാരണം അതിന് പ്രേനെ സെർച്ച് ചെയ്യണമല്ലോ, അതുകൊണ്ട് മീൻസ് എല്ലാ ഡയറക്ഷനിലേക്കും ഐസിനെ ഇൻഡിപെൻഡൻ്റ്ലി മൂവ് ചെയ്യാൻ പറ്റും. ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല മറ്റേന് മൂവ് ചെയ്യാൻ പറ്റുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്തിട്ട് അവരെന്തിനു വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത്, പ്രേനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ഐക്കും, ഓരോ നമ്മളെടുക്കുന്ന ഓരോ ഐക്കും എന്താണ്, സിംഗിൾ റേഞ്ച് ഓഫ് വിഷൻ ഉണ്ട്. ഒരൈക്ക് ഇത്ര ഏരിയ വരെ കാണാം എന്നുള്ളൊരു സിംഗിൾ റേഞ്ച് ഓഫ് വിഷൻ. ഓക്കെ, ഓരോ ഐക്കും ഇപ്പം ലെഫ്റ്റിനും റൈറ്റിനും ഓരോ ഐക്കും ഒരു സിംഗിൾ റേഞ്ച് ഓഫ് വിഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ റൈറ്റും ലെഫ്റ്റ് ഐസും സൈമൾട്ടേനിയസ്ലി, മീൻസ് റൈറ്റ് ഐസ് ഉപയോഗിച്ചിട്ടും ലെഫ്റ്റ് ഐസ് ഉപയോഗിച്ചിട്ടും സൈമൾട്ടേനിയസ്ലി ഒരു ഓരോ ഒബ്ജക്റ്റിനും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെയും ഫോക്കസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സെയിം ഒബ്ജക്റ്റിനെയും ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഐസ്, പോയിൻ്റ് ഇവിടെ ഉണ്ട്, ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഐസ് ക്യാൻ ബി ഫോക്കസ് സൈമൾട്ടേനിയസ്ലി ഫോർ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ആൻഡ് ഓൾസോ ഫോർ ദ സെയിം ഒബ്ജക്റ്റ്. മീൻസ് എന്താ പറയുക, റൈറ്റും ലെഫ്റ്റും ഐസ് ഉപയോഗിച്ചിട്ട് എന്താ പറയുക, ഡിഫറെൻ്റ് ഒബ്ജക്ട്സിനെ ഫോക്കസ് ചെയ്യാം. അതുപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഐസ് ഉപയോഗിച്ചിട്ട് സെയിം ഒബ്ജക്റ്റിനെയും, ഡിഫറെൻ്റ് ഒബ്ജക്റ്റിനെയും ഒരേ സമയത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഐസ് ഉപയോഗിച്ചിട്ട് രണ്ട് ഡിഫറെൻ്റ് ഒബ്ജക്ട്സിനെയും ഫോക്കസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ രണ്ട് ഐസ് ഉപയോഗിച്ചിട്ട് ഒരു സെയിം ഒബ്ജക്റ്റിനെയും ഫോക്കസ് ചെയ്യാൻ പറ്റും. ഈ ഒരു രണ്ട് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഐസ് ഉപയോഗിച്ച് സൈമൾട്ടേനിയസ്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക, മോണോക്കുലാർ വിഷൻ എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക, മോണോക്കുലാർ വിഷൻ. അതേപോലെ തന്നെ ഒരേ ഒബ്ജക്റ്റിനെ, ഈ രണ്ട് ഐസ് ഉപയോഗിച്ചിട്ടും ഒരേ ഒബ്ജക്റ്റിനെയാണ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതിനെ ബൈനോക്കുലാർ വിഷൻ എന്നാണ് പറയുക. അപ്പോൾ നമ്മളിവിടെ കാമലോണിൻ്റെ കേസിൽ നോക്കുമ്പം രണ്ട് വിഷനും കാണാമെന്നാണ് പറയുന്നത്. ഇതിൽ ബൈനോക്കുലർ വിഷൻ ഉപയോഗിച്ചിട്ടാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എത്ര എന്ന് എസ്റ്റിമേഷൻ നടത്താൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. ഇനി നമ്മൾ ഓൾമോസ്റ്റ് കാമലോണിൻ്റെ ഏത് മെയിൽസിനെ നോക്കിയാലും അത് ടെറിട്ടോറിയലാണ്, ടെറിട്ടോറിയൽ എന്ന് പറഞ്ഞാൽ ലാൻഡിലായിരിക്കും അധികം കാണാം. പിന്നെ ചില സ്പീഷീസ്, ജാക്സൺ കാമലോൺ എന്ന് പറയുന്ന ചില സ്പീഷീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മെയിലിന് നമുക്ക് ഹോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർണമെൻറ്റേഷൻ കാണാം, തലയിലായിട്ട്, തലയുടെ ആ ഒരു പോർഷനിലായിട്ട് എന്തെങ്കിലും ഒരു ഓർണമെൻറ്റ് പോലെ എന്തെങ്കിലും കാണാം. ഇത് ഞാൻ ഇമേജ് കാണിച്ചു തരാം, ഇതുണ്ടോ, ഇത് ജാക്സൺ കാമലോണൊക്കെ ഉണ്ടോ, അതിൻ്റെ ഒരു ഹെഡ് പോർഷനിലായിട്ട് എന്ത് കാണാം, ഹോണ് കാണുന്നുണ്ട്. ഓക്കെ, അതെന്തിനു വേണ്ടി സഹായിക്കും, മെയിലിനെയും ഫീമെയിലിനെയും റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ഓരോ ഫീച്ചേഴ്സ് മെയിലിനെയും ഫീമെയിലിനെയും റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. പിന്നെ കാമലോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, കളർ ചേഞ്ചിങ് ആണ്. എന്താ പറയുക, നമ്മളൊരു ഇതുപോലെ ഊന്തിനെപ്പോലെ നിറം മാറുക എന്നൊക്കെ ഒരു കാര്യമായിട്ട് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മളിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ നമ്മൾ പറയില്ലേ, ആ നീ ഊന്തിനെ പോലെ നിറം മാറിക്കൂ എന്നൊക്കെ പറയില്ലേ. അപ്പം അത് ഒരു കാമലോണിൻ്റെ ഒരു വല്ലാത്ത പവർ തന്നെയാണ്. ഇതിന് നോർമൽ, ഒരു കാമലോണിൻ്റെ നോർമൽ കളർ എന്ന് പറയുന്നത് ഏതാണ്, ഗ്രീൻ ആണ്. അത് എവിടുന്ന് ഗ്രീൻ മുതൽ ഓൾമോസ്റ്റ് ബ്ലാക്ക് വരെ അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു എക്സൈറ്റ്മെൻ്റ് വരുന്നതിനനുസരിച്ച് ബോഡി എന്താവും, മാർബിൾഡ് ആവും. അത് എന്നിട്ട് യെല്ലോ, ബ്ലൂ, ബ്ലാക്ക് പാച്ചസ് ഒക്കെ, ഇപ്പം ഏതാണോ കളർ മാറുന്നത് അതിനനുസരിച്ചിട്ട് അതിലുള്ള പാച്ചസും മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു മെക്കാനിസം, ഈ ഒരു കളർ ചേഞ്ചിങ് മെക്കാനിസം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും, സ്കിന്നിൽ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല, സ്കിന്നിൻ്റെ ഡീപ്പർ പാർട്ടിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ക്രോമാറ്റോഫോസ് കാരണമാണ് ഈ ഒരു കളർ ചേഞ്ചിങ് നടന്നുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. അപ്പം കാമലോണിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും പറയാനുള്ള കാര്യമാണ് കളർ ചേഞ്ചിങ് പവർ.
ഓക്കെ അത് ഗ്രീൻ മുതൽ ഓൾമോസ്റ്റ് ബ്ലാക്ക് വരെ പോകും പേൽ ഗ്രീൻ മുതൽ ബ്ലാക്ക് വരെ പോകും ഒറിജിനൽ കളർ എന്ന് പറയുന്നത് ഏതാണ് ഗ്രീൻ ആണ് ഇതിന് കാരണം എന്താണ് ബോഡീൻ്റെ ഡീപ്പ് സ്കിന്നിലായിട്ട് കാണുന്ന ക്രോമാറ്റോഫോർ ക്രോമാറ്റോഫോറിൻ്റെ അർത്ഥം എന്താ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സെൽസ് ആണ് ഓക്കെ കാമലോണെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ എഗ് ആണ് ലേ ചെയ്യുന്നത് നമ്പർ ഓഫ് എഗ്സ് ഓരോ സ്പീഷീസിനനുസരിച്ച് മാറ്റം വരും മെല്ലർ കാമലോൺ മെല്ലേഴ്സ് കാമലോൺ സോറി മെല്ലേഴ്സ് കാമലോൺ എന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് കാമലോൺ ആണ് അത് ഏകദേശം 70 എഗ്സ് വരെ ലേ ചെയ്യും ഫീമെയിൽസ് ഈ ഒരു എഗ്ഗിന് എന്താ ചെയ്യുക ഗ്രൗണ്ടിൽ ബെറി ചെയ്യും ഒന്നേ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അഴുകിക്കൊണ്ടിരിക്കുന്ന മരത്തിൻ്റെ താഴെയായിട്ടോ അല്ലെങ്കിൽ ഒരു മര പൈസിൻ്റെ താഴെയൊക്കെ ആയിട്ട് ഇവർ എഗ്ഗിനെ ബെറി ചെയ്യും എന്നിട്ട് അവിടെ സേഫായിട്ട് ചെറിയൊരു നനവുള്ള സ്പേസിലായിരിക്കട്ടോ ഇവരെപ്പോഴും ബെറി ചെയ്യുക അങ്ങനെ സേഫായിട്ട് അവിടെ വയ്ക്കും ഇതൊരു കാമലോൺ എഗ്ഗിൻ്റെ കൂടെയുള്ളൊരു പിക്ചറായിട്ടോ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് കാമലോണിനെ പറ്റി പറയാനുള്ളത് ഓക്കെ അപ്പോൾ കാമലോണിനെ പറ്റി പഠിക്കുക കാമലോണിൽ കളർ ചേഞ്ചിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അതൊരു ചോദ്യം വരാം പിന്നെ അതിൻ്റെ ആ ഒരു ടങ്കിൻ്റെ പ്രത്യേകത അത് നമ്മൾ 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ ടങ്കിൻ്റെ ആ ഒരു എങ്ങനെയാണ് ആ ടങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ടങ്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു സെക്ഷനാണിത് ഇനി ഇതാണ് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആർബോറിയൽ അഡാപ്റ്റേഷൻ ഓഫ് കാമലോൺ ഓക്കെ കാമലോൺ എങ്ങനെയാണ് ഒരു മരത്തിൻ്റെ മേലെ ജീവിക്കാൻ വേണ്ടി അഡാപ്റ്റ് ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ ഒരു പോയിൻറ്സിൻ്റെ കൺക്ലൂഷനാണിത് അപ്പോൾ ഞാൻ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഏകദേശം വീഡിയോ മൊത്തം കാണുമ്പോൾ ഈ പോയിൻസ് എല്ലാം അറിയാൻ പറ്റും സൈഗോ ഡാക്ടൈലസ് ആയിട്ടുള്ള ഹാൻഡ്സ് ഓക്കെ അവരുടെ ഫിംഗേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സൈഗോ ഡാക്ടൈൽ ആയിട്ടുള്ള ഹാൻഡും ഫീറ്റും ഉണ്ട് ഇവർക്ക് അത് ഉപയോഗിച്ചിട്ട് ഇവർക്ക് മരത്തിൻ്റെ കൊമ്പുമ്പിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഗ്രാസ്പ് ചെയ്ത് പിടിച്ച് നിൽക്കാൻ പറ്റും ഓക്കെ അതാണ് ഒരു പോയിൻറ്റ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ലോങ് ആൻഡ് പ്രീ ഹെൻസൈൽ ടെയിൽ അവരുടെ ടെയിൽ ശ്രദ്ധിച്ചു നോക്കി അറിയാം നല്ല ലോങ് ആണ് അതേപോലെ പ്രീ ഹെൻസൈൽ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 5 ഫീറ്റായിട്ട് വരെ അതിന് ഉപയോഗിക്കാം കാരണം അത് ഉപയോഗിച്ചിട്ട് ആ ഒരു കാമലോൺ ട്രീമിൽ ചുറ്റിപ്പിടിക്കുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ലോങ് ആൻഡ് എക്സ്റ്റെൻസൈൽ ടങ് വിത്ത് സ്റ്റിക്കി ടിപ്പ് ഫോർ ഫുഡ് ക്യാപ്ചർ അപ്പോൾ ഇതിൻ്റെ ടങ്ങിൻ്റെ ഫീച്ചർ നമ്മൾ പറഞ്ഞു നല്ല ലോങ് ആയിട്ടുള്ള ടങ് ആണ് അതിൻ്റെ അറ്റ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സ്റ്റിക്കി ആണ് ഫുഡ് ക്യാപ്ചറിന് വേണ്ടി സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ടങ് ആണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് ഇവർക്കുള്ള ബെനിഫിറ്റും നമ്മൾ പറഞ്ഞു ഇവർക്ക് അധികം ഫുഡ് സെർച്ച് ചെയ്ത് മൂവ് ചെയ്യേണ്ട ഇവരടുത്തേക്ക് പ്രേ വരുന്നു എന്ന് തോന്നുമ്പം ആ ടങ്ങിനെ ജസ്റ്റ് പുറത്തേക്കിട്ട് ഫുഡിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ ലാർജ് ആൻഡ് ഇൻഡിപെൻഡൻ്റ്ലി റിവോൾവിങ് ഐസ് ഫോർ സെർച്ചിങ് പ്രേ പിന്നെ നല്ല വലിയ ഐസാണ് അതേപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ഓരോ ഐക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റിവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് പ്രേനെ സെർച്ച് ചെയ്യാൻ വേണ്ടി അതും ഇതിൻ്റെ ഒരു ആർബോറിയൽ ലൈഫിനെ അഡാപ്റ്റ് ചെയ്ത് പോകുന്നൊരു കാര്യമാണ് പിന്നെ ബൈനോക്കുലാർ വിഷൻ അത് നമ്മൾ പറഞ്ഞു ബൈനോക്കുലാർ വിഷൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ ബൈനോക്കുലാർ വിഷൻ ഉള്ളത് കൊണ്ട് ഇവർക്ക് ഒരു ഒരു അവരുടെ പ്രേ ആ ഒരു പ്രേൻ്റെ ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു പിന്നെ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ക്യാമഫ്ലേജും അതേപോലെ തന്നെ കൺസീൽമെൻറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് സെൽഫ് ഡിഫെൻസ് അപ്പോൾ ഇവർക്ക് ഈ ഒരു കളർ ചേഞ്ചിങ് നടത്താൻ പറ്റുന്നത് കൊണ്ട് ഇവർക്ക് അവരുടെ എൻവയോൺമെൻ്റ് ആയിട്ട് കറക്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഇവരുടെ എൻവയോൺമെൻറ്റിൻ്റെ കളർ ഇപ്പം ഗ്രീൻ ഒരു ഗ്രീൻ ആണെങ്കിൽ ഇവർ ഗ്രീൻ ആയിട്ട് തന്നെ നിൽക്കും അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവർ ഈ ഒരു കാമലോൺ ഇവരുടെ എനിമീസിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആവും ഇതൊക്കെയാണ് ഈ ഒരു 6 പോയിൻറ്റ്സ് ആണ് ഇവരുടെ ആർബോറിയൽ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ അല്ലെങ്കിൽ ആർബോറിയൽ ലൈഫിന് വേണ്ട അഡാപ്റ്റേഷൻ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ നിങ്ങൾക്ക് 2 മാർക്കിനൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ 5 മാർക്കിന് ചോദിച്ചാലും നമ്മളൊരു കുറച്ചും കൂടി ഇതിനെ തന്നെ ഈ ഒരു പോയിൻസിനെ നമ്മൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് വെച്ച് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ 5 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് മാറാം ഈ 6 പോയിൻറ്റ് എഴുതുമ്പോൾ നമുക്ക് 5 മാർക്ക് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല പക്ഷേ നമ്മൾ ഇതിൻ്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ഫുൾ കാമലോൺ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ ഫീച്ചറും ഇതിൽ ഈ 6 പോയിൻറ്റിലെ ഓരോ ഫീച്ചറും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് കുറച്ചും കൂടിയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ പറയുന്ന ഓരോ ക്വസ്റ്റ്യനും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ ഞാൻ വെറുതെ ഇപ്പം ഒന്നും എടുക്കുന്നില്ല എനിക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് വേണ്ടി എല്ലാവരും പറയുന്നുണ്ട് കുറച്ചും കൂടി ഒന്നും ആവാണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് നിങ്ങളോട് അത് പഠിച്ചോളൂ ഇത് പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാത്തത് പിന്നെ കോളേജ് തുറക്കുകയാണ് റെക്കോർഡ് കാര്യങ്ങൾ കുറച്ച്
തിരക്കുണ്ട് അതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ ഭയങ്കര ലാഗ് ആവുന്നത് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ക്യാമലോൺ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള പോയിൻ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും പഠിക്കാൻ എളുപ്പമാണ് ഇനി എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി നമുക്കത് ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരോടും ബൈ